പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ചും സിപ്പേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയ്യാറ. ഇന്ന് ഓഗസ്റ്റ് 17 ചൊവ്വാഴ്ച. ഇന്ന് ചിങ്ങം ഒന്നാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ചുകൊണ്ടുള്ള പൊന്നോണം വിരുന്നെത്തുന്ന മാസത്തിലെ ആദ്യ ദിനമാണിന്ന്. മലയാളത്തിന്റെ പുതുവർഷാരംഭം കൂടിയാണ് ചിങ്ങമാസം. എല്ലാവർക്കും മലയാളത്തിന്റെ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാത വാർത്തകൾ ആരംഭിക്കുന്നത്. ഒമാനിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 21 ലക്ഷം പിന്നിട്ടു. ഞായറാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 21.55 ലക്ഷം പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. മുൻഗണനാ പട്ടികയിലുള്ളവരുടെ 61%. 13.60 ലക്ഷം പേർ ഒറ്റ ഡോസ് മാത്രമാണ് സ്വീകരിച്ചത്. 7.95 ലക്ഷം പേർ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചു. എല്ലാ ഗവൺമെന്റുകളിലും കോവിഡ് വാക്സിനേഷൻ തുടരുകയാണ്. എല്ലാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും തിങ്കളാഴ്ച നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. അതേസമയം വാക്സിനേഷന്റെ രണ്ട് ഡോസുകൾക്കിടയിലെ ഇടവേള കുറച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ 10 ആഴ്ചകളായിരുന്നു രണ്ട് വാക്സിനുകൾക്കിടയിലെ ഇടവേള. ഇത് 6 ആഴ്ചയായാണ് കുറച്ചത്. ഓഗസ്റ്റ് 17 ചൊവ്വാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. കോവിഡ് വാക്സിൻ സ്വീകരിച്ച് 6 ആഴ്ച പിന്നിട്ടവർ തറസൂദ് അപ്ലിക്കേഷൻ മുഖേന രണ്ടാമത്തെ ഡോസിനായി രജിസ്റ്റർ ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. UAE സായുധസേനാ മേധാവിയും സംഘവും ഹ്രസ്വ സന്ദർശനത്തിനായി മസ്കറ്റിലെത്തി. ഒമാന്റെ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തി. ഒക്ടോബർ 1 ആരംഭിക്കുന്ന എക്സ്പോ 2020 ഒമാൻ പവലിയന്റെ നിർമ്മാണം പൂർത്തിയായി. കരാർ ഏറ്റെടുത്ത പ്രധാന കമ്പനി ഒമാൻ സർക്കാരിന് പവലിയൻ കൈമാറി. വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെ ഉപദേശകനും എക്സ്പോയിൽ ഒമാൻ സംഘത്തിന്റെ കമ്മീഷണർ ജനറലുമായ മൊഹസിൻ മുഹമ്മദ് കമ്മീസ് അൽബലൂഷി പവലിയൻ ഏറ്റുവാങ്ങി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗം സംഘടിപ്പിച്ച MQ ഇന്റർ സ്കൂൾ ക്വിസ് മത്സരത്തിൽ സലാൽ ഇന്ത്യൻ സ്കൂൾ ജേതാക്കളായി. ഗ്രാൻഡ് ഫിനാലെയിൽ സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ അഭിനവ്, സുനിൽ പ്രസാദ്, സൈന ഫാത്തിമ എന്നിവരാണ് ജേതാക്കളായത്. സീനിയർ വിഭാഗത്തിൽ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ ജോൺ വാട്ടർ രണ്ടാമതും ഇന്ത്യൻ സ്കൂൾ ഡാർസെറ്റിലെ വരുൺ എസ് നായർ മൂന്നാമതും എത്തി. ജൂനിയർ വിഭാഗത്തിൽ അൽഗോബർ ഇന്ത്യൻ സ്കൂളിലെ യുവരാജ് മുഖർജിയാണ് രണ്ടാം സ്ഥാനത്ത്. നന്ദന കമല മേനോൻ മൂന്നാം സ്ഥാനത്തെത്തി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗം 75th വാർഷികത്തിനും ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗവുമായി ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത്. ഹലാല ജമാലായിരുന്നു ക്യൂസ് മാസ്റ്റർ. പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടന്ന മത്സരത്തിന്റെ പ്രാഥമിക റൌണ്ടിൽ ഒമാനിലെ 21 ഇന്ത്യൻ സ്കൂളുകളിലെ 500 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി 6 പേർ വീതം ഫൈനലിൽ പങ്കെടുത്തു. ജേതാക്കൾക്കുള്ള ട്രോഫിയും മറ്റ് സമ്മാനങ്ങളും മലയാള വിഭാഗം നടത്തുന്ന പരിപാടിയിൽ നൽകുമെന്ന് കൺവീനർ പി ശ്രീകുമാർ അറിയിച്ചു. ഇന്ത്യൻ അംബാസിഡർ മുനു മഹാവീർ ഗ്രാൻഡ് ഫിനാലെ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ചെയർമാൻ ഡോക്ടർ സതീഷ് നമ്പ്യാർ, ജനറൽ സെക്രട്ടറി ബാബു രാജേന്ദ്രൻ, ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം, മലയാള വിഭാഗം കൺവീനർ പി ശ്രീകുമാർ, കോ കൺവീനർ ശ്രീമതി ലേഖ വിനോദ്, ബാലവിഭാഗം സെക്രട്ടറി ടീന ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ദേശീയോത്സവമായ ഓണം പ്രമാണിച്ച് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനമായ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ചും പ്രമുഖ ഹൈപ്പർമാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റും സംയുക്തമായി പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു. ലൈഫ് ഇൻ ഒമാൻ ഫേസ്ബുക്ക് പേജിലൂടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ചൊരുക്കുന്ന പൂക്കളത്തിന്റെ ഫോട്ടോ ലൈഫ് ഇൻ ഒമാൻ ഓൺലൈൻ ഫേസ്ബുക്ക് പേജിൽ കമന്റായി പോസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. പൂക്കളത്തിനോടൊപ്പം നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടിലൊരംഗത്തിന്റെയോ ഫോട്ടോയും ഉണ്ടായിരിക്കണം. ഈ മാസം 31 വരെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാം. ഏറ്റവും മികച്ച 5 പൂക്കളങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകും. ഇത്തരത്തിലുള്ള ഒരു മത്സരം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ടെന്ന് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ചിന്റെ ജനറൽ മാനേജർ സുബിൻ ജെയിംസും ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ബിനോയ് സൈമൺ വർഗീസും പറഞ്ഞു. ഖരീഫ് സഞ്ചാരികൾ വർദ്ധിച്ചതോടെ മസ്കറ്റ് സലാല സർവീസുകളിൽ വർധനവ് വരുത്തിക്കൊണ്ട് ഒമാൻ എയർ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഭാഗത്തേക്കുള്ള സർവീസുകൾ 18-ൽ നിന്നും 41 ഉയർത്തി. സീറ്റുകളുടെ എണ്ണം 7,820 വർദ്ധിപ്പിച്ചു. ഇരുവശങ്ങളിലേക്കുമുള്ള സർവീസുകളുടെ എണ്ണം 82. 15,640 സീറ്റുകളിലായി അധിക സർവീസ് നടത്തും. അധിക വിമാന സർവീസുകൾ ടിക്കറ്റ് നിരക്ക് കുറയാൻ ഇടയാക്കിയേക്കുമെന്നും സൂചനയുണ്ട്. അതേസമയം ദോഫാറിലെ വിനോദസഞ്ചാര ആകർഷണം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി കേബിൾ കാർ സ്ഥാപിക്കുന്നു. ഇതോടെ ദോഫാറിന്റെ ഹരിതഭംഗി ആകാശത്തു നിന്നും കൂടുതൽ ആസ്വദിച്ചുകൊണ്ട് വീക്ഷിക്കാൻ സാധിക്കും. ദർബാത്ത് പ്രദേശത്താണ് കേബിൾ കാർ സ്ഥാപിക്കുന്നത്. ഇന്റർനാഷണൽ ടെലിഫെറിക് കമ്പനിക്കാണ് കരാർ. ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സോഷ്യൽ ഫോറം ഒമാൻ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. സോഷ്യൽ ഫോറം ഒമാൻ ഗാലാഘടകം പ്രതിനിധി മൻസൂർ തൃശൂരിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ ഹേമന്ത് ഹദീർക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാർഡിയൻ ഡെമോക്രാറ്റിക് ഫോറം, ഗ്ലോബൽ കമ്മിറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച സ്വാതന്ത്ര്യദിനവും കുട്ടികളും എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. ഗോപുരന്തിന് സ്കൂൾ അധ്യാപിക നൈന അജീഷ് വിഷയം അവതരിപ്പിച്ചു, കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു.
നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളുടെ ചരിത്രം കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ചെയർമാൻ സണ്ണി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ ജനറൽ സെക്രട്ടറി അൻവർ ഫുല്ല, വൈസ് ചെയർമാൻ ഡോക്ടർ ലെസ്ലി എന്നിവർ നേതൃത്വം നൽകി. മസ്കറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മത്ര സൂക്ക് നിരവധി പേരുടെ ഉപജീവനമാണ്. പല വ്യഞ്ജനം, പുരാവസ്തുക്കൾ, മധുരപലഹാരങ്ങൾ എന്നിവ വിൽക്കുന്ന വ്യാപാരികളും തെരുവ് കച്ചവടക്കാരുമെല്ലാം സൂക്കിന്റെ പൌരാണിക ആകർഷണത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. കോവിഡ് കാരണം 5 മാസം മത്ര സൂക്ക് അടച്ചിട്ടത് വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയ്ക്ക് മാത്രമല്ല ഷോപ്പിംഗ് കേന്ദ്രമെന്ന നിലയ്ക്കും മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ആധുനിക മാളുകളിൽ കാണാത്ത സേവനങ്ങൾ നൽകുന്ന ദിവസക്കൂലിക്കാർക്കും ജീവനോപാധി നൽകുന്നതാണ് ഈ പരമ്പരാഗത മാർക്കറ്റ്. കളിസ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മലയാളി വിദ്യാർത്ഥിയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. മലയാളി കുട്ടികൾ പതിവായി കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം കൈയേറി ഒരു കൂട്ടം ബംഗ്ലാദേശ് യുവാക്കൾ കളി തുടങ്ങിയതാണ് പ്രശ്നത്തിന് കാരണം. ചോദ്യം ചെയ്ത മലയാളി വിദ്യാർത്ഥികളെ പരിഹസിക്കുകയും ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നു. മലയാളി വിദ്യാർത്ഥികളാണ് കളിക്ക് അനുയോജ്യമായ രീതിയിൽ ഗ്രൗണ്ട് ഒരുക്കിയിരുന്നത്. അവിടെ എത്തിയാണ് ബംഗ്ലാദേശ് യുവാക്കൾ കളി തുടങ്ങിയത്. കളിസ്ഥലം കൈയേറിയത് ചോദ്യം ചെയ്തപ്പോഴാണ് ആക്രമിച്ചതെന്ന് മലയാളി വിദ്യാർത്ഥികൾ പറഞ്ഞു. തലയ്ക്കും കാലിനും പരിക്കേറ്റ രണ്ടുപേരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. മത്ര പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടയച്ചു. ഇസ്കിയുടെ പ്രവാസ മേഖലയിൽ സ്തുത്യർഹമായി പ്രവർത്തിച്ചു വരുന്ന ഇസ്കി മലയാളി കൂട്ടായ്മയുടെ 5ാം വാർഷികവും ഇ മാഗസിൻ പ്രകാശനവും പ്രമുഖ സിനിമാ സീരിയൽ താരം ഷോബി തിലകൻ സൂം മീറ്റിംഗിൽ നിർവഹിക്കും. ചൊവ്വാഴ്ച രാത്രി 9 മണി മുതൽ, അതായത് ഇന്ന് രാത്രി 9 മണി മുതൽ പരിപാടികൾ നടക്കും. ബിജു പുരുഷോത്തമൻ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ അബ്ദുൾ റഷീദ് അധ്യക്ഷനായിരിക്കും. സതീഷ് നൂറനാട് ആമുഖ പ്രഭാഷണവും ഉദ്ഘാടനവും നിർവഹിക്കും. ഇ മാഗസിൻ പ്രകാശനം നിർവഹിക്കുന്നത് പ്രമുഖ സീരിയൽ സിനിമാ താരം ഷോബി തിലകനാണ്. ആശംസകൾ നേർന്നുകൊണ്ട് തുളസി കെ പിള്ള, ഷാനിബ്, അലി അക്ബർ, മധോഷ്, റിയാസ് ഷഹീൻ ടിവി എന്നിവരും ഉണ്ടായിരിക്കും. ഖരീഫ് കാലയളവിൽ സലാലയിലെത്താൻ എല്ലാവർക്കും ആവേശമാണ്. മഴയും തണുപ്പും കാറ്റും കുളിരുമെല്ലാം നിറഞ്ഞ സലാലയിൽ ദൃശ്യഭംഗി സമ്മാനിക്കുന്ന ഒരുപിടി സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇനി. ദോഫാറിലെത്തുന്നവർ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാതെ മടങ്ങരുത് എന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുകയാണ്. 1. ഇത്തീൻ. സലാലയിൽ നിന്നും അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഇത്തീൻ നിരവധി ആകർഷണങ്ങൾ ഒളിപ്പിച്ച ഇടമാണ്. കുന്നിൻമുകളിലെ ഇത്തീൻ ഗുഹയ്ക്ക് പുറമെ പുതുതായി നിർമ്മിച്ച ഇത്തീൻ നടപ്പാതയായ അയൻ ജെർസീസാണ് പുതിയ ആകർഷണം. 2. ഗുരുത്വാകർഷണം, തോൽക്കുന്ന ഇടം. ഏറെ നിഗൂഢതകൾ നിറഞ്ഞ ഈ സ്ഥലവും സലാലയിലാണ്. തഖയിൽ നിന്നും മുർബാത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ തഖയിൽ നിന്നും 27 കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് ഗുരുത്വാകർഷണമില്ലാത്ത ഈ പ്രദേശം കാണാൻ സാധിക്കുക. 3. മുർബാത്തിലെ ബീച്ചുകൾ. സലാലയിൽ നിന്നും മുർബാത്തിലേക്ക് പോകുമ്പോൾ കണ്ണുകളെ കൊത്തിവലിക്കുന്ന നിരവധി ബീച്ചുകൾ കാണാം. മുർബാത്തിലാണ് ഇവയുള്ളത്. ധൗ എന്ന് വിളിക്കുന്ന പരമ്പരാഗത ബോട്ടുകൾ മുർബാത്തിന്റെ കരകളിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. 4. പ്രകൃതിയിലെ വെള്ളം ചീറ്റുന്ന ദ്വാരങ്ങൾ. മുക്സേൽ ബീച്ചിനരികെയായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയാലുള്ള വെള്ളം ചീറ്റുന്ന ദ്വാരങ്ങൾ അത്ഭുത കാഴ്ചയാണ്. കടൽ ജലം ഈ ദ്വാരം വഴി 30 മീറ്റർ ഉയരത്തിലേക്കാണ് വീശുന്നത്. ഇവയ്ക്കിടയിലെ ഗുഹയിൽ തിരമാല അടിക്കുമ്പോഴാണ് ഇങ്ങനെ വെള്ളം ചീറ്റിത്തെറിക്കുന്നത്. ചുറ്റുമുള്ള പച്ച നിറഞ്ഞ പാറക്കെട്ടുകളും മഞ്ഞുമൂടിയ സമുദ്രവുമെല്ലാം സുന്ദര കാഴ്ചകൾ സമ്മാനിക്കുന്നു. സലാലയിൽ നിന്നും 45 മിനിറ്റ് വേണം ഇവിടേക്ക്. 5. വാദി സഹൽനോദ്. ഖരീഫ് സീസണിൽ പച്ചപുതച്ച് അണിഞ്ഞൊരുങ്ങുന്ന പ്രദേശമാണ് വാദി സഹൽനോദ്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയാണ് ഇവിടുത്തെ പ്രത്യേകത. കൊടും വളവുള്ള ഇടുങ്ങിയ റോഡായതിനാൽ അധിക ജാഗ്രത അനിവാര്യവുമാണ്. സലാലയിൽ നിന്നും 15 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക് 20 മിനിറ്റ് ഡ്രൈവ് വേണ്ടിവരും. 6. വാദി ദർബാത്ത്. ഖരീഫ് സീസണിലെ മറ്റൊരു ആകർഷണ സ്ഥലമാണിത്. തഖയുടെ അടുത്ത സ്ഥലം കൂടിയാണ്. വാദിയിലൂടെയുള്ള ബോട്ട് സഞ്ചാരമാണ് പ്രധാന ആകർഷണം. 7. ധാക്ക ബീച്ച്. ധാക്കയിലെ വെള്ളാരം മണൽ നിറഞ്ഞ ബീച്ചുകൾ വിസ്മയകരമാണ്. പക്ഷിസ്നേഹികളെ തൃപ്തിപ്പെടുത്തുന്ന നിരവധി പക്ഷികളെ ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും. കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലവുമുണ്ട്. സലാലയിൽ നിന്നും 30-35 മിനിറ്റ് മതി ഇവിടേക്ക്. സമീപകാലത്ത് ഇവിടേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ വർദ്ധിച്ചു വരികയുമാണ്. 8. അവസാനത്തേതും മുക്സേൽ ബീച്ചാണ്. നീലക്കടലും പരിവരുത്ത വെള്ളമണലും മുക്സേൽ ബീച്ചിനെ സലാലയിലെ ഏറ്റവും ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നു. സലാലയിൽ നിന്നും 57 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക്. ഓഫ് റോഡ് വാഹനങ്ങളുണ്ടെങ്കിൽ യാത്ര ഗംഭീരമാക്കുകയും ചെയ്യാം. വഴിയുടെ ഇരുവശങ്ങളിലേക്കുമുള്ള പർവ്വതങ്ങൾ മികച്ച കാഴ്ച അനുഭവമാണ്. ബാർബിക്യൂവിനും പിക്നിക്കിനും അനുയോജ്യമായ സ്ഥലം കൂടിയാണിത്. വഴിയിൽ കുടിൽ പോലുള്ള ഇരിക്കാനുള്ള കേന്ദ്രങ്ങളുണ്ട്. മഴയില്ലെങ്കിൽ ബീച്ചിലൂടെ അലഞ്ഞു നടക്കുകയുമാകാം. പ്രദേശത്ത് അത്ര സാധാരണമല്ലാത്ത പക്ഷികളെയും നമുക്ക് കാണാൻ സാധിക്കും. സലാലയിൽ നിന്നും 45 മിനിറ്റ് മതി ഇവിടേക്ക്. ഖത്തറിലെയും GCCയിലെയും പുസ്തക പ്രേമികൾ കാത്തിരിക്കുന്ന 31st ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ 2021 January 13-22 നടക്കും. വിദേശ ടൂറിസ്റ്റുകളെ ശല്യം ചെയ്ത 6 സ്വദേശി പൗരന്മാരെ പിടികൂടിയതായി സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. 2027 ദുബായിലെ 100% ടാക്സികളും പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായി മാറ്റുമെന്ന്
RTA അറിയിച്ചു. ഇന്ത്യയും സൗദിയും സംയുക്തമായി നടത്തുന്ന നാവിക സേനാഭ്യാസ പ്രകടനങ്ങൾ ജുബൈലിൽ തുടങ്ങി. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ വ്യാപാരം, അടിസ്ഥാന സൗകര്യ വികസനം, വാണിജ്യം, വൈദ്യശാസ്ത്ര ഗവേഷണം, ജനങ്ങൾ തമ്മിലുള്ള കൈമാറ്റങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാനുള്ള തുടക്കമാണ് ജുബൈലിൽ നടക്കുന്ന നാവികാഭ്യാസമെന്ന് കണക്കാക്കപ്പെടുന്നത്. പ്രവാസികൾക്കിടയിൽ ഏറെ പരിചിതനായ മലയാളി ഫോട്ടോഗ്രാഫർ ഹൃദയാഘാതമൂലം ദമാമിൽ മരിച്ചു. കൊല്ലം മോച്ചിറ പനയ്ക്കൽ വലിയകുളങ്ങര സ്വദേശി ഷാജി പുരുഷോത്തമനാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. രണ്ട് ദശാബ്ദങ്ങൾക്ക് ശേഷം താലിബാൻ വീണ്ടും ഭരണമുറപ്പിച്ച അഫ്ഗാനിസ്ഥാനിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ്. താലിബാൻ ഭരണത്തെ പിന്തുണയ്ക്കാൻ ചൈന മുന്നോട്ട് വന്നുവെങ്കിലും മറ്റ് ലോകരാജ്യങ്ങൾ പുതിയ സംഭവവികാസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയുമാണ്. ആരുമായും തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് താലിബാൻ പ്രഖ്യാപിച്ചെങ്കിലും ദോഹ കരാർ താലിബാൻ ലംഘിച്ചെന്ന് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിച്ചു. താലിബാനോടുള്ള സമീപനം ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം താലിബാൻ ഭരണം പിടിച്ചതിന്റെ പിറ്റേന്ന് കാബൂൾ വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് അതിദാരുണ കാഴ്ചകൾക്കാണ്. വിവിധ രാജ്യങ്ങളിലെ പൌരന്മാരെ ഒഴിപ്പിക്കാനെത്തിയ വിമാനങ്ങളിൽ കയറിപ്പറ്റാനെത്തിയത് 100 പേരാണ്. വലിയ വിമാനത്തിൽ അള്ളിപ്പിടിച്ച് കയറാനുള്ള അവരുടെ തത്രപ്പാട് ലോകത്തിന് അമ്പരപ്പുളവാക്കുന്ന കാഴ്ചയാണ് സമ്മാനിച്ചത്. പറന്നുയർന്ന വിമാനത്തിന്റെ അടിയിൽ നിന്നും 3 നിലം പതിച്ചുകൊണ്ട് മരിച്ച വാർത്തയും ഞെട്ടലുളവാക്കി. US പട്ടാള ഹെലികോപ്റ്ററുകൾ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിമാനത്താവളത്തിൽ എത്തിക്കവെയാണ് വിദേശികളും അഫ്ഗാനിസ്ഥാനികളും തടിച്ചുകൂടിയത്. സ്ഥിതിഗതികൾ രൂക്ഷമായതോടെ US സൈന്യത്തിന്റെ വെടിവയ്പിൽ 2 കൊല്ലപ്പെട്ടു. ഒഴിപ്പിക്കൽ നടപടികൾക്കിടെ തിക്കിലും തിരക്കിലും 5 കൊല്ലപ്പെടുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് കാബൂൾ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള സർവീസുകൾ നിർത്തലാക്കിയിരിക്കുകയാണ്. ഒറോമാനി റിയാലിന 192.30 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗവർണേറ്റിൽ നിന്ന് അനുഭവപ്പെടാവുന്ന കൂടി ചൂട് 46°C, കുറഞ്ഞ ചൂട് 35°C. ടുഡേസ് ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി 30 ഓഫ് ട്രസ്റ്റ്. 22 സ്വർണം ഗ്രാമിന് 22.75 രൂപ. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചും സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. വോയിസ് ഓഫ് ഒമാനിലൂടെ വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഒമാന്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക 9509060690. ഒപ്പം വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. മലയാള നാടിന്റെ പുതുവർഷമാണിന്ന്. പുതിയ തുടക്കവും പുതിയ പ്രതീക്ഷകളുമായി ചിങ്ങത്തെ വരവേൽക്കുമ്പോൾ ആപത്തുകളും ദുരന്തങ്ങളും ഒഴിവായി ഈ മലയാള പുതുവർഷം എല്ലാവർക്കും ഒരു നല്ല വർഷമായി മാറാൻ ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാകുന്നത്. എല്ലാവർക്കും സന്തോഷപ്രദമായ ശുഭദിനാശംസകൾ. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. ഒമാൻ ന്യൂസ് ബ്രോട്ട് യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി 30 ഓഫ് ട്രസ്റ്റ്. ഒമാനിൽ 30 പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. നമസ്കാരം. പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ചും സീ പേൾസ്